നമസ്കാരം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും കാസിസ് അക്കാദമിയിലേക്ക് സ്വാഗതം. ഇന്ന് സംസ്ഥാന വ്യാപകമായി നടന്ന കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് പരീക്ഷ, കേരള PSC നടത്തിയ ഏറ്റവും മികച്ച പരീക്ഷ എന്ന് എല്ലാവരും വിലയിരുത്തിയ ഒരു പരീക്ഷ. ഇന്ന് രാവിലെയും ഉച്ചയ്ക്കും നടന്ന രണ്ട് സെഷനുകളിലായിട്ടാണ് പരീക്ഷ നടന്നത്. ഈ പരീക്ഷ എന്തിനു വേണ്ടിയാണ് നടത്തപ്പെട്ടത് എന്നതിന്റെ ഉദ്ദേശ്യം പൂർണ്ണമായും നീതീകരിക്കത്തക്ക രീതിയിലുള്ള പരീക്ഷയാണ് ഇന്ന് നടന്നത്. തിരഞ്ഞെടുക്കപ്പെടുന്ന ഉദ്യോഗാർത്ഥികൾക്ക് IAS കേഡർ വരെ ലഭിക്കുന്ന ഒരു തസ്തിക, അതാണ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്. ഇന്ന് നടന്ന അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് പരീക്ഷ, ആ പരീക്ഷയുടെ വിശകലനം ഫാസ്റ്റിസ് അക്കാദമിക്ക് വേണ്ടി ഫാസ്റ്റിസ് അക്കാദമിയിലെ KAS ബാച്ചിലെ സ്റ്റുഡന്റ് എന്ന നിലയിൽ PS ശ്രീറാം എന്ന ഞാൻ ഇവിടെ നിർവഹിക്കുകയാണ്. ഇന്ന് നടന്ന പരീക്ഷ രാവിലെ 10 മണി മുതൽ 12 മണി വരെയുള്ള സമയം, കൃത്യമായി പറഞ്ഞാൽ 10:30 ആരംഭിച്ച് 12 മണിക്ക് അവസാനിച്ച 1.5 മണിക്കൂറിൽ നടന്ന പേപ്പർ 1 പരീക്ഷ. ഇതുവരെ PSC നടത്തിയിട്ടുള്ള പരീക്ഷകളുടെ എല്ലാ ദിശയിൽ നിന്നും മാറി തികച്ചും വ്യത്യസ്തമായ ഒരു പാതയിലൂടെയുള്ള സഞ്ചാരം. അതുകൊണ്ട് തന്നെ പരീക്ഷ വളരെ കാഠിന്യമുള്ളതായിരുന്നു എന്ന കാര്യത്തിൽ എഴുതിയ ആളുകൾക്ക് ആർക്കും തന്നെ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരിക്കുകയും സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന അതല്ലെങ്കിൽ അതേ മാതൃകയിൽ തയ്യാറെടുപ്പ് നടത്തി KAS പരീക്ഷയെ നേരിട്ട ആളുകൾക്ക് മാത്രമായിരിക്കും ഒന്നാമത്തെ പേപ്പറിൽ ഒരു മികച്ച സ്കോർ കണ്ടെത്തുവാനായിട്ട് സാധിക്കുക. ഏകദേശം 25 മാർക്കുകൾ ഇന്ത്യൻ പോളിറ്റി എന്നുള്ള സെഗ്മെന്റിൽ നിന്നും, 15 മാർക്കുകൾ മാത്സിൽ നിന്നും, 15 മാർക്കുകൾ ജിയോഗ്രഫിയിൽ നിന്നും, അതേപോലെ ലോക ചരിത്രം, കേരള ചരിത്രം, ഇന്ത്യാ ചരിത്രം, ആർട്ട് ആൻഡ് കൾച്ചർ എന്നീ മേഖലയിൽ നിന്നും മറ്റു ചോദ്യങ്ങളും ഉണ്ടായിരുന്നു ഒന്നാമത്തെ പേപ്പർ. വളരെ ഗൗരവമായ ഒരു പരീക്ഷ. സാധാരണഗതിയിൽ PSC നടത്തുന്ന കാണാതെ പഠിച്ചുപോയി പരീക്ഷ എഴുതുന്ന ഒരു ശൈലി അവലംബിച്ച് ഈ പരീക്ഷയെ നേരിട്ട ആളുകൾക്ക് നിരാശയായിരിക്കും ഫലം. കാരണം അനലറ്റിക്കൽ പോയിന്റിലുള്ള ഒരു പരീക്ഷ, യഥാർത്ഥത്തിൽ സിവിൽ സർവീസ് പരീക്ഷ എഴുതുവാനുള്ള 2 മണി, എന്നാൽ ഇവിടെ ഉണ്ടായിരുന്നത് 1.5 മണി. ഈ 1.5 മണിക്കൂർ കൊണ്ട് ചോദ്യങ്ങൾ എല്ലാം തന്നെ കവർ ചെയ്ത് മാറുക എന്നുള്ളത് വളരെയധികം പ്രയാസമേറിയ ഒരു കാര്യമായിരുന്നു. അതുകൊണ്ട് തന്നെ പലർക്കും ഈ പരീക്ഷ ബുദ്ധിമുട്ടായിരിക്കും. സ്ട്രീം 3 സ്ട്രീം 2 സ്ട്രീം 1 ഏകദേശം 400,000 മുകളിൽ അതല്ലെങ്കിൽ 500,000 അടുത്ത് ആളുകളാണ് ഇന്ന് പരീക്ഷ എഴുതിയത്. ഒന്നാമത്തെ പേപ്പർ കഴിയുമ്പോൾ തന്നെ സ്വാഭാവികമായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്, എത്രത്തോളം ആളുകൾ സെലക്ട് ചെയ്യപ്പെടും അല്ലെ, എത്രത്തോളം ആളുകളാണ് ഇവിടെ സെലക്ട് ചെയ്യപ്പെടുക എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും രണ്ടാമത്തെ പേപ്പറിൽ തയ്യാറെടുത്ത് ആളുകൾ എഴുതിയിട്ടുണ്ടാവുക. ഒന്നാമത്തെ പേപ്പറിൽ പെർഫോം ചെയ്യുവാനായിട്ട് സാധിക്കാത്ത ആളുകൾ രണ്ടാമത്തെ പേപ്പറിൽ കൂടുതൽ പെർഫോം ചെയ്യണമെന്നുള്ള ധാരണയോട് കൂടിയിട്ട് കൂടുതൽ ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്യുവാനുള്ള സാധ്യതയുണ്ട്. രണ്ടാമത്തെ പരീക്ഷ നടന്നു 1:30 ക്ലാസ് റൂമിൽ കയറിയിട്ട് അല്ലെങ്കിൽ പരീക്ഷ ഹാളിൽ കയറിയിട്ട് 2 മണി മുതൽ 3:30 വരെയുള്ള 1.5 മണി, ആ സമയത്തിനകം ചെയ്ത് തീർക്കുവാനായിട്ട് ഉണ്ടായിരുന്നത് 100 ചോദ്യങ്ങൾ. അതിൽ 20 ചോദ്യം ഇംഗ്ലീഷ്, 30 ചോദ്യം മലയാളം, 24 ചോദ്യങ്ങൾ സയൻസ് ആൻഡ് ടെക്നോളജിയും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കറന്റ് അഫയേഴ്സ്, 26 ചോദ്യങ്ങൾ എക്കണോമിക്സും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കറന്റ് അഫയേഴ്സും, അങ്ങനെ 100 ചോദ്യങ്ങൾ. ഈ രണ്ട് പരീക്ഷയും എങ്ങനെയാണ് പരീക്ഷ ഹാളിൽ നിങ്ങൾ നേരിട്ടത് എന്നതിനെ അടിസ്ഥാനപ്പെടുത്തി ആയിരിക്കും ഈ കട്ട് ഓഫ് അല്ലെങ്കിൽ ഈ പരീക്ഷയുടെ രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് നിങ്ങൾ തിരിഞ്ഞ് എടുക്കപ്പെടുവാനുള്ള സാധ്യത നിർണ്ണയിക്കുന്നത്. ഇന്ന് 3 സ്ട്രീമുകളിലേക്കായിട്ടാണ് പരീക്ഷ നടത്തപ്പെട്ടത്. 3 സ്ട്രീമുകൾ എന്ന് പറയുമ്പോൾ ഓപ്പൺ കാറ്റഗറി, രണ്ടാമത്തേത് നോൺ ഗസറ്റഡ് തസ്തികകളിലുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള സ്ട്രീം 2, മൂന്നാമത്തേത് ഗസറ്റഡ് തസ്തികയിലേക്കുള്ളത്. ഈ 3 സ്ട്രീമിലുമായിട്ട് പരീക്ഷ എഴുതിയ ആളുകളുടെ എണ്ണമെല്ലാം നമുക്കറിയാം. ഏകദേശം 1,300 ആളുകൾ ഗസറ്റഡ് തസ്തികയിൽ, 24,000 ആളുകൾ സ്ട്രീം 2 എന്ന കാറ്റഗറിയിൽ, ബാക്കിയുള്ള 400,000 മുകളിൽ വരുന്ന ആളുകളാണ് ഓപ്പൺ സ്ട്രീമിൽ എഴുതിയത്. ഏകദേശം നമ്മൾ കേട്ടറിഞ്ഞിട്ടുള്ള ഒഴിവ് എന്ന് പറയുന്നത് 120 ഒഴിവുകൾ ഉണ്ടാവും എന്നുള്ളതാണ്. ഇനി നിയമനം നടന്ന കാലത്ത് ഈ ഒഴിവുകൾ അധികരിച്ചൊരു 250 ഒഴിവുകൾ ആകുമെന്നൊരു പ്രതീക്ഷയും, എന്നിരുന്നാൽ തന്നെയും എത്രത്തോളം ആളുകളെയാണ് രണ്ടാമത്തെ ഘട്ടം അതായത് എഴുത്ത് പരീക്ഷ, ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ള എഴുത്ത് പരീക്ഷയ്ക്ക് തിരഞ്ഞെടുക്കുന്നത് എന്നതാണ് നമ്മൾ നിർണ്ണയിക്കുന്നത്. ഏകദേശം 10 ഇരട്ടിയോളം ആളുകളെ തിരഞ്ഞെടുക്കുക, എത്രത്തോളം ഒഴിവുകളുണ്ടോ ആ ഒഴിവിന്റെ 10 ഇരട്ടിയിലധികം ആളുകളെ തിരഞ്ഞെടുക്കുക എന്ന ഒരു ശൈലിയാണ്
യു പി എസ് സി സ്വീകരിക്കാൻ പോകുന്നത്. പി എസ് സിയും അതേപോലെ ഒരു ശൈലി സ്വീകരിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു 2500 അല്ലെങ്കിൽ ഒരു 3000 ആളുകളെ തിരഞ്ഞെടുക്കണം എന്ന ഒരു ധാരണയിലാണ് പി എസ് സി റാങ്ക് പട്ടിക തയ്യാറാക്കുന്നത് എങ്കിൽ ഇത് നമ്മളുടെ ഒരു നിഗമനം മാത്രമാണ്, പ്രവചനമാണ്. കാരണം എത്ര പേരെ തിരഞ്ഞെടുക്കണം, ഓരോ സ്ട്രീമിൽ നിന്നും എത്ര എത്ര ആളുകളെയാണ് വേണ്ടത് എന്ന് പി എസ് സിയാണ് തീരുമാനിക്കുന്നത്. എന്നാൽ സാധാരണഗതിയിൽ നമ്മൾ ഇത്തരത്തിലുള്ള നിഗമനങ്ങൾ തയ്യാറാക്കുന്നത് പല കേന്ദ്രങ്ങളിൽ നിന്ന് കിട്ടുന്ന വിശ്വസനീയമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ്. എങ്കിൽ ഈ പറയുന്ന കാറ്റഗറിയിൽ നിന്നും എത്രത്തോളം ആളുകളെ ഉൾപ്പെടുത്തുവാനായിട്ട് സാധിക്കും? ഫാസിസ് അക്കാദമിയുടെ ഒരു നിഗമനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പൺ കാറ്റഗറി, അതായത് സ്ട്രീം ഒന്ന്, ആ സ്ട്രീം ഒന്നിൽ നിന്ന് ഏകദേശം ഒരു 1500 ആളുകളെ മെയിൻ പരീക്ഷയ്ക്ക് തിരഞ്ഞെടുക്കുകയാണെങ്കിൽ, ഇനി രണ്ടാമത്തെ സ്ട്രീം ഗവൺമെന്റ് സർവീസിലുള്ള നോൺ ഡിസബിൾഡ് ആയിട്ടുള്ള ആളുകൾ, അവരിൽ നിന്ന് ഏകദേശം ഒരു 1000 ആളുകളെ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ, ഇനി സ്ട്രീം 3 ഗസറ്റഡ് കാറ്റഗറി, ഗസറ്റഡ് കാറ്റഗറിയിൽ നിന്ന് ഒരു 500 ആളുകളെ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 3000 ആളുകളായിരിക്കും മെയിൻ പരീക്ഷ എഴുതുവാനായിട്ട് ഉണ്ടാവുക. ഇന്നത്തെ പരീക്ഷയുടെ ചോദ്യം നമ്മൾ കണ്ടു, കൃത്യമായി വിലയിരുത്തി പഠിക്കുന്ന ഒരാൾക്ക് മാത്രം ഉത്തരം എഴുതുവാൻ സാധിക്കുന്ന തരത്തിലുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് കണ്ടത്. പരീക്ഷ എഴുതിയ ആളുകളുടെ എണ്ണവും നമ്മൾ കണ്ടു. ഏകദേശം ഒരു 1300 ആളുകളാണ് സ്ട്രീം 3 ഗസറ്റഡ് കാറ്റഗറിയിൽ എഴുതിയത്. 24000 ആളുകളാണ് സ്ട്രീം 2 എഴുതിയത്. 400,000 മുകളിൽ ആളുകളാണ് ഓപ്പൺ കാറ്റഗറിയിൽ എഴുതിയത്. അപ്പോൾ മത്സരം ഏറ്റവും കൂടുതൽ ഉണ്ടായത് എവിടെയാണ് എന്ന് നമുക്കറിയാം, ഓപ്പൺ കാറ്റഗറിയിലാണ്. ആ ഓപ്പൺ കാറ്റഗറിയിൽ നിന്ന് ഒരു 1500 പേരിലേക്ക് ചുരുക്കി കൊണ്ടുവരിക എന്ന ശ്രമകരമായ ഒരു ദൗത്യം, അതായത് ഒഴിവാക്കൽ ദൗത്യമാണ് ഇവിടെ പി എസ് സി നിർവഹിക്കുന്നത്. ഈ ഒഴിവാക്കൽ ദൗത്യം നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ട് പി എസ് സി ചെയ്യുന്നത് ഒരു കട്ട് ഓഫ് നിശ്ചയിക്കുകയാണ്. എങ്കിൽ എത്ര മാർക്കാവും ഇവിടെ ഓപ്പൺ കാറ്റഗറിയിൽ എഴുതിയ ആളുകൾക്കുള്ള കട്ട് ഓഫ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സാധാരണഗതിയിലുള്ള ഈ പരീക്ഷ, സിവിൽ സർവീസ് പാറ്റേണിലുള്ള ഒരു പരീക്ഷ, നല്ല രീതിയിൽ തയ്യാറെടുത്തിട്ടുള്ള ആളുകൾക്ക് മാത്രം മികച്ച സ്കോർ കണ്ടെത്തുവാൻ സാധിക്കുന്ന ഈ ഒരു പരീക്ഷ. ഫാസിസ് അക്കാദമിയുടെ ഒരു നിയമന പ്രകാരം സ്ട്രീം 1, അതായത് ഓപ്പൺ കാറ്റഗറിയിൽ പരീക്ഷ എഴുതിയ ഒരാൾ നല്ല രീതിയിൽ സ്കോർ ചെയ്തിട്ടുണ്ട് എങ്കിൽ ഒരു 45% മാർക്ക് ഒന്നാമത്തെ പേപ്പറിൽ അദ്ദേഹത്തിന് സ്കോർ ചെയ്യുവാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിന് മുകളിൽ സ്കോർ ചെയ്യുവാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ പ്രതീക്ഷ പുലർത്താവുന്നതാണ് ഒന്നാമത്തെ പേപ്പർ. അതേപോലെ തന്നെ രണ്ടാമത്തെ പേപ്പർ, ആ രണ്ടാമത്തെ പേപ്പറിലും ഇതേ 45% മാർക്ക് അദ്ദേഹത്തിന് നേടുവാനായിട്ട് സാധിച്ചിട്ടുണ്ടെങ്കിൽ, അതായത് പേപ്പർ 1 പേപ്പർ 2 45% മാർക്ക് അദ്ദേഹത്തിന് ഒരേപോലെ സ്കോർ ചെയ്യുവാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ സെപ്പറേറ്റ് കട്ട് ഓഫ് എന്ന രീതിയിൽ ഓപ്പൺ കാറ്റഗറിക്ക് വരാൻ സാധ്യത കൽപ്പിക്കപ്പെടുന്ന കട്ട് ഓഫ് എന്ന് പറയുന്നത് 45% മാർക്കാണ് രണ്ട് പേപ്പറിലും. അങ്ങനെ നോക്കിയാൽ ഒരു 90 മാർക്ക്, അതായത് രണ്ട് സ്ട്രീമിലും പ്രത്യേകം പ്രത്യേകം കട്ട് ഓഫ് വരികയാണെങ്കിൽ 45% വെച്ചായിരിക്കും കട്ട് ഓഫ് വരിക. അതേപോലെ തന്നെ അത് ഒരു 50% മുകളിൽ രണ്ട് പേപ്പറിലും കൂടുതൽ നേടിയിട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് ഇന്ന് തന്നെ മെയിൻ പരീക്ഷയ്ക്കുള്ള തയ്യാറെടുപ്പിനുള്ള പ്രാരംഭ നടപടികൾ ആരംഭിക്കാവുന്നതാണ്. അതായത് 90 മാർക്കിനും 100 മാർക്കിനും അഗ്രഗേറ്റ് നമ്മളിവിടെ എടുത്ത് പറയുന്നില്ല, രണ്ടിനും സെപ്പറേറ്റ് കട്ട് ഓഫ് വരാം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരു പേപ്പറിന് 45, അടുത്ത പേപ്പറിന് 45, അതല്ലെങ്കിൽ ഒന്നാമത്തെ പേപ്പറിന് 50, രണ്ടാമത്തെ പേപ്പറിന് 50, ഇങ്ങനെ ഒരു കട്ട് ഓഫ് നേടിയാൽ ഒന്നാമത്തെ കാറ്റഗറിയിലുള്ള ആളുകൾക്ക് മെയിൻ പരീക്ഷയ്ക്കുള്ള തയ്യാറെടുപ്പ് നടത്തി തുടങ്ങാം. ഇനി നമ്മൾ രണ്ടാമത്തെ സ്ട്രീമിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഇത്തരത്തിലൊരു സെപ്പറേറ്റ് കട്ട് ഓഫ് എന്ന് പറയുന്നത് കൂടുതൽ ഉണ്ടാകുവാനായിട്ട് സാധ്യത കാണുന്നില്ല. കാരണം 2 വർഷത്തിലധികം സർവീസിൽ കയറിയിട്ടുള്ള ആളുകൾ അവരുടേതായ ഒരു പഠന ശൈലിയിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ഒരു രീതിയിലുള്ള ഒരു പഠന അറ്റ്മോസ്ഫിയറിലേക്കാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സ്ട്രീം 1 അത്രയും കട്ടിപ്പെട്ട കട്ട് ഓഫ്, അതായത് നിലവിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ പഠനത്തിനുള്ള സമയം എന്ന് പറയുന്നത് വളരെ കുറവായിരുന്നു. ഒരുപാട് ആളുകൾക്കൊന്നും ലീവ് എടുത്ത് വീട്ടിൽ നിന്ന് പഠിക്കുവാനുള്ള സമയമൊന്നും തന്നെ കിട്ടിക്കാണുകയില്ല. അതുകൊണ്ട് തന്നെ ഒന്നാമത്തെ പേപ്പർ അതിനെ പരമാവധി ആളുകൾക്ക് സ്കോർ ചെയ്യുവാനായിട്ട് സാധിച്ചു കാണുകയില്ല. ഒന്നാമത്തെ പേപ്പറിൽ സ്കോർ ചെയ്യുവാൻ സാധിക്കാതിരുന്ന ആളുകൾ ആ വിഷമം രണ്ടാമത്തെ പേപ്പറിൽ തീർക്കുവാനായിട്ട് ശ്രമം നടത്തുകയാണ്. അതുകൊണ്ട് തന്നെ ഒരു 70% മുകളിലേക്ക് കൂടുതൽ കടന്നു കയറി ചെയ്യുവാനും അതുവഴി നെഗറ്റീവ് എന്ന് പറയുന്ന സമ്മാനം വാങ്ങിച്ചു കൂട്ടുവാനുള്ള സാധ്യതയൊക്കെ ധാരാളമായിട്ട്. അപ്പോൾ ഇവിടെ നമ്മൾ രണ്ടാമത്തെ സ്ട്രീമിന്റെ കട്ട് ഓഫ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏകദേശം ഒരു 35%, അതല്ലെങ്കിൽ ഒരു 30% 35% ഇടയിൽ ഒന്നാമത്തെ പേപ്പറിനെ സ്ട്രീം 2 പരീക്ഷ എഴുതിയ ഒരാൾക്ക് സ്കോർ ചെയ്യുവാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ, സെപ്പറേറ്റ് കട്ട് ഓഫ് വരികയാണെങ്കിൽ ഈ 30 അല്ലെങ്കിൽ 35 മാർക്ക് എന്ന് പറയുന്നത് അയാൾക്ക് സേഫാണ്.
അതായത് 30 മാർക്കിന് മുകളിൽ ഒന്നാമത്തെ പേപ്പറിന് സ്കോർ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയുണ്ടെങ്കിൽ അദ്ദേഹത്തിന് പഠനം ഗൗരവമായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാം മെയിൻ പരീക്ഷയെ സമീപിക്കുന്നതിന് വേണ്ടി. ഇനി അതുപോലെ രണ്ടാമത്തെ പേപ്പർ എന്ന് പറയുമ്പോൾ മലയാളവും ഇംഗ്ലീഷും ആനുകാലിക സംഭവങ്ങളായിട്ടുള്ള സയൻസും എക്കണോമിയുമാണ്. അതിൽ ഏകദേശം അവർക്ക് ഒരു 40-45 മാർക്ക് സ്കോർ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ പഠനം ഗൗരവമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാം. അതേ സെപ്പറേറ്റ് കട്ട് ഓഫ് നമ്മൾ സെക്കൻഡ് സ്ട്രീമിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു 30% മാർക്ക് ഒന്നാമത്തെ പേപ്പറിനും ഒരു 40% മാർക്ക് രണ്ടാമത്തെ പേപ്പറിനും. ഇനി വർദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു 35% ഒന്നാമത്തെ പേപ്പറിനും ഒരു 45% രണ്ടാമത്തെ പേപ്പറിനും എങ്ങനെ പോയാലും ഒരു രണ്ടിനും കൂടി ഒരു 80 മാർക്കും മാക്സിമം അതിൽ കൂടുവാനായിട്ട് സാധ്യത കാണുന്നില്ല രണ്ടാമത്തെ സ്ട്രീമിൽ പരീക്ഷ എഴുതിയ ആളുകൾ. ഇനി മൂന്നാമത്തെ സ്ട്രീമിലുള്ള പരീക്ഷകൾ ഗസറ്റഡ് റാങ്കിലുള്ള ആളുകൾ, ഏറ്റവും കൂടുതൽ ഉത്തരവാദിത്വമുള്ള ജോലി ചെയ്യുന്ന ആളുകൾ, അതുകൊണ്ട് തന്നെ അവർക്ക് ഒരു ദിവസം പോലും സർവീസിൽ നിന്ന് ലീവ് എടുത്ത് പഠിക്കുവാനുള്ള സമയം എന്നുള്ളത് കിട്ടുവാനുള്ള സാധ്യത വളരെ കുറവാണ്. നമുക്ക് ലഭ്യമായ ചോദ്യങ്ങൾ എന്ന് വെച്ചാൽ ഒരുപാട് ഗഹനമായ പഠനം നടത്തിയെങ്കിൽ മാത്രം ഉത്തരം കണ്ടെത്തുവാൻ സാധിക്കുന്ന ചോദ്യങ്ങളായിരുന്നു ഒന്നാമത്തെ പേപ്പറിൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു 25 മാർക്ക് അല്ലെങ്കിൽ 30 മാർക്ക് സാധാരണഗതിയിൽ സ്കോർ ചെയ്യുവാനായിട്ട് സ്ട്രീം 3 നിന്നും ഒരാൾക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ ഇനി സെപ്പറേറ്റ് കട്ട് ഓഫ് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു 25 മാർക്കായിരിക്കും സ്ട്രീം 3 വരിക സെപ്പറേറ്റ് കട്ട് ഓഫ്. എന്നാൽ സെക്കൻഡ് പേപ്പറിലെ കട്ട് ഓഫ് എന്ന് പറയുന്നത് അത്രയും കുറയുകയില്ല, ഏകദേശം ഒരു 40 മാർക്കിന് മുകളിലായിരിക്കും സെക്കൻഡ് പേപ്പറിന്റെ കട്ട് ഓഫ്. അതായത് ചുരുക്കി പറഞ്ഞാൽ രണ്ടിനും കൂടി, അതായത് സ്ട്രീം 3 ആളുകൾ പേപ്പർ 1 പേപ്പർ 2 കൂടി ഏകദേശം ഒരു 60 മാർക്കിന് മുകളിൽ സ്കോർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ മെയിൻ പരീക്ഷ എഴുതുവാനായിട്ട് തിരഞ്ഞെടുക്കപ്പെടും എന്നുള്ളതാണ് ഫാസീസ് അക്കാദമിയുടെ ഒരു നിഗമനം എന്ന് പറയുന്നത്. മത്സര പരീക്ഷ എഴുതിയ എല്ലാ കൂട്ടുകാരും മെയിൻ പരീക്ഷയ്ക്ക് തയ്യാറെടുപ്പുകൾ തുടങ്ങേണ്ട സമയം എന്ന് പറയുന്നത് റിസൾട്ട് വന്നതിന് ശേഷം അല്ല എന്ന് കൂടി ഓർമ്മിപ്പിക്കുന്നു. കാരണം റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ജൂൺ മാസത്തിൽ നമുക്ക് പരീക്ഷ ഉണ്ടാവും. ആ ജൂൺ മാസത്തിൽ നടക്കുന്ന പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് റിസൾട്ട് വരുന്നതുവരെ നമ്മൾ കാത്തിരിക്കുക, അതിനുശേഷം പഠിക്കുക എന്ന് പറയുന്നത് ബുദ്ധിമോശമായിരിക്കും. അതായത് KAS എന്നുള്ള പരീക്ഷ നോട്ടിഫിക്കേഷൻ വന്നിട്ട് പഠിക്കാം എന്ന് കരുതി പഠനം മാറ്റിവെച്ചത് കൊണ്ടാണ് പലർക്കും ഇന്ന് നടന്ന പരീക്ഷ ഏറ്റവും പ്രയാസമായിട്ട് മാറിയിട്ടുള്ളത് എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് പഠിക്കുവാനുള്ള സമയം എന്ന് പറയുന്നത് മാറ്റിവെക്കേണ്ടെന്ന യാതൊരു ആവശ്യമില്ല. പഠനം നല്ല രീതിയിൽ ഇന്ന് തന്നെ തുടങ്ങുക, അതല്ലെങ്കിൽ മാർക്ക് കുറഞ്ഞുപോയി എന്ന് സ്വയം കരുതുന്ന ആളുകളുണ്ടെങ്കിൽ അടുത്ത പരീക്ഷയ്ക്കുള്ള തയ്യാറെടുപ്പുകൾ ഉടനെ തന്നെ ആരംഭിക്കേണ്ടതാണെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എന്നെ ശ്രവിക്കുന്ന എല്ലാവർക്കും ഫാസീസ് അക്കാദമിയുടെ പേരിൽ ഉഷ്മളമായ നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.